ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് അരി കുതിർക്കാതെ അരക്കാതെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഉഴുന്നുദോശയുടെ റെസിപ്പിയാണ് കേട്ടോ. അരിപ്പൊടി വെച്ചിട്ടാണ് ഈ ദോശ നമ്മൾ ഉണ്ടാക്കുന്നത്. അരി അരച്ചുണ്ടാക്കുന്നതിനേക്കാളും സോഫ്റ്റായിട്ട്, നല്ല പഞ്ഞി പോലെ സോഫ്റ്റായിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോണതിൻ്റെ മുൻപായിട്ട് നമ്മുടെ ചാനലിൽ പുതിയൊരു ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളത്തെ വീഡിയോയിൽ പുതിയ ഗിവ് അവേയുടെ അനൗൺസ്മെൻറ്റൊക്കെ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് പ്രൈസ് ഗോൾഡ് കോയിൻ ആണ് കേട്ടോ. 1 ഗ്രാം തൂക്കം വരുന്ന ഗോൾഡ് കോയിൻ ആണ് ഫസ്റ്റ് പ്രൈസായിട്ട് കൊടുക്കുന്നത്. പിന്നെ 20 പേർക്ക് എന്താണ് ഗിഫ്റ്റ് എന്ന് ഞാൻ കുറേ പേരോട് കമൻ്റ് ഇടാൻ പറഞ്ഞപ്പോൾ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് കിച്ചൺ ഐറ്റംസ്, ക്രോക്കറി ഐറ്റംസൊക്കെയാണ് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഗിവ് അവേയിലൊക്കെ കൊടുത്ത പോലെ തന്നെ മസാല ബോക്സോ അല്ലെങ്കിൽ വെജിറ്റബിൾ ചോപ്പറോ സ്ട്രൈനറോ അങ്ങനെ എന്തെങ്കിലും ഗിഫ്റ്റ് നിങ്ങൾക്ക് ഈ 3 എണ്ണത്തിൽ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അത് നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. വെജിറ്റബിൾ ചോപ്പർ നമ്മൾ ഇതിന് മുമ്പ് കൊടുത്തതൊക്കെ, ആദ്യം കൊടുത്ത 5 പേർക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഇതാണ് കിട്ടിയത്. പിന്നെ നമ്മൾ അത് തന്നെയാണ് ഓർഡർ ചെയ്ത് കൊടുത്തത്, പക്ഷേ അത് ബ്ലേഡൊക്കെ മാറ്റുന്ന എന്തോ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഈ 3 എണ്ണത്തിലും നിങ്ങൾക്ക് താല്പര്യമുള്ള ഗിഫ്റ്റ് തരൂ കേട്ടോ. 20 പേരെ സെലക്ട് ചെയ്തിട്ട് അവരെ കോൾ ചെയ്തിട്ട് അവർക്ക് താല്പര്യമുള്ള ഗിഫ്റ്റാണ് കൊടുക്കുക. ഈ 3 ഗിഫ്റ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റ് ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. കഴിഞ്ഞ ഗിഫ് അവേയിലൊക്കെ നമ്മൾ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഏതൊക്കെയാണ് ഈ 3 ഗിഫ്റ്റ് എന്നുള്ളത്. പിന്നെ എങ്ങനെയാണ് ഈ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. നമ്മുടെ ചാനലിലിപ്പോൾ 650,000 സബ്സ്ക്രൈബേഴ്സാണ് ആയത്. 800,000 സബ്സ്ക്രൈബേഴ്സ് ആവുന്നവരെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ കമൻ്റ് ഇടാണ് കേട്ടോ നിങ്ങൾ ചെയ്യേണ്ടത്. എന്ത് കമൻറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം, എത്ര കമൻറ്റ് വേണമെങ്കിലും ഇടാൻ പറ്റും. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് കമൻറ്റ് ഇടാൻ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെയുള്ള കമൻറ്റ്സേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. വീഡിയോ മുഴുവനായിട്ട് കാണാതെയുള്ള കമൻറ്റ്സ് ആണെങ്കിൽ അത് സ്പാം എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫോൾഡറിലാണ് ഉണ്ടാവുക. അപ്പോൾ അവിടുത്തെ കമൻറ്റ്സ് നമുക്ക് ഇതുപോലെ വിന്നറെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഏതെങ്കിലും വീഡിയോ ആണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്യുക, അപ്പോൾ എല്ലാ വീഡിയോയിലും കമൻറ്റ് ഇടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടോ ചാലഞ്ച് പോലെ ടഫ് ആയിട്ടുള്ളതൊന്നുമല്ല. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ടൈം കിട്ടുന്ന സമയത്ത് നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി. നമ്മൾ 800,000 സബ്സ്ക്രൈബേഴ്സ് ആവുന്ന സമയത്താണ് സെലക്ട് ചെയ്യുക കേട്ടോ. അതിനുള്ളിൽ എപ്പോഴെങ്കിലുമൊക്കെ കണ്ടാലും മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ മുതലാണ് കേട്ടോ നമ്മുടെ ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഒരുപാട് സമയം എടുക്കുമല്ലോ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാമെന്നൊക്കെ. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്താൽ മതി, വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്തിട്ട് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടട്ടെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഗിവ് അവേയുടെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടെ, ഗിവ് അവേയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോഴല്ലേ നിങ്ങൾക്ക് കമൻ്റ് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് അരിപ്പൊടി വെച്ചിട്ട് നല്ല പഞ്ഞി പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു ദോശയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഉഴുന്നൊന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 3/4 കപ്പ് ഉഴുന്ന് 2 മണിക്കൂർ നേരം കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുതിർന്ന് വന്നതിന് ശേഷം നല്ലപോലെ കഴുകിയെടുത്തിട്ട് നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ കഴുകി ഊറ്റിയെടുത്ത് ഉഴുന്ന് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഉഴുന്ന് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഉഴുന്ന് മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ദോശമാവ് എന്ന് പറയുമ്പോൾ ചെറിയൊരു പുളിയൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ആ ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതിലേക്ക് 3/4 കപ്പ് ചോറും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3/4 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ ഇത് അരച്ചെടുക്കുന്നത്. നല്ലപോലെ അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് കട്ടയൊന്നുമില്ലാതെ തരിയൊന്നുമില്ലാതെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി അരിപ്പൊടി കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി എന്ന് പറയുമ്പോൾ 10 ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന നെയ്സായിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ആദ്യം ഞാൻ 3/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് കറക്കിയെടുത്തപ്പോൾ നല്ല തിക്കാണ് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. 3/4 കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. കണ്ടോ, ഇതിപ്പോൾ നല്ല ലൂസായിട്ടുള്ള ബാറ്ററാണ്, കുഴപ്പമില്ല. നമ്മൾ ഉഴുന്നും ചോറും കൂടെ അരച്ചത് നല്ല തിക്കാണല്ലോ. ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിലാക്കിയെടുക്കണം. മൊത്തത്തിൽ ഞാനിപ്പോൾ ഇതിലേക്ക് 2.5 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് 8 മണിക്കൂർ നേരം മാവൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം.
നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഈ ദോശ ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രി തന്നെ മാവ് റെഡിയാക്കി വെക്കുക കേട്ടോ. വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ തന്നെ മാവ് റെഡിയാക്കി വെക്കുക. ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും മാവ് നല്ലപോലെ സോഫ്റ്റായിട്ട് പൊങ്ങി വരും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ദോശ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ കണ്ടോ ദോശമാവ് നല്ലപോലെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ദോശ നമുക്ക് പല രീതിയിൽ ചുട്ടെടുക്കാം. ഇരുമ്പിൻ്റെ ചട്ടിയിൽ എണ്ണ പുരട്ടിയിട്ടോ നോൺ സ്റ്റിക്കിൽ എണ്ണ പുരട്ടാതെ ഒക്കെ നമുക്ക് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നോൺ സ്റ്റിക്ക് പാനിൽ എണ്ണ പുരട്ടാതെയാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. പാന് നല്ലപോലെ ചൂടാക്കിയിട്ട് അതിലേക്കൊരു തവി ബാറ്റർ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ദോശയൊക്കെ നമുക്കറിയാമല്ലോ ചുട്ടെടുക്കുന്നത്, എന്നാലും ഒന്ന് കാണിച്ചു എന്ന് മാത്രം. ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടൊരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഈ ഒരു ദോശ എന്ന് പറയുമ്പോൾ നമ്മൾ അരി അരച്ചുണ്ടാക്കുന്ന ദോശ പോലെയല്ല കേട്ടോ, അതിനേക്കാളും നല്ല സോഫ്റ്റാണ് കണ്ടോ, നല്ല പഞ്ഞി പോലെ സോഫ്റ്റാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം കേട്ടോ. ഇഡ്ഡലി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യാം. ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ കുറച്ച് സൂത്രപ്പണികളൊക്കെ ഉണ്ട് ഒന്നുകൂടെ സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്തിട്ട് വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ദോശ ചെയ്യുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല പഞ്ഞി പോലെ ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അരിപ്പൊടി വെച്ചിട്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ കമൻ്റ് ഇടാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.